എടിഎം നവീൻ ബാബുവിനെതിരെ കൈക്കൂലി പരാതി നൽകിയ ടിവി പ്രശാന്തിനെതിരെ നടപടി പരിയാരം മെഡിക്കൽ കോളേജിലെ ജോലിയിൽ നിന്ന് സസ്പെൻഷൻ ജോലിയിലിരിക്കെ പെട്രോൾ പമ്പിന് അപേക്ഷിച്ചത് ചട്ടലംഘനം കൈക്കൂലി ആരോപണവും ചട്ടലംഘനമെന്ന ആരോഗ്യ വകുപ്പ് പോലീസിന് മുന്നിൽ തൽക്കാലം പി പി ദിവ്യ കീഴടങ്ങില്ലെന്ന് അഭിഭാഷകൻ പി ജയരാജന്റെ പുസ്തകത്തിലെ മദനിക്കെതിരായ പരാമർശത്തിൽ വിയോജിപ്പ് അറിയിച്ച് മുഖ്യമന്ത്രി പുസ്തകത്തിലേത് രചയിതാവിന്റെ അഭിപ്രായം പ്രകാശനം ചെയ്യുന്ന ആളുടെ അഭിപ്രായം അതാകണമില്ലെന്ന് മുഖ്യമന്ത്രി വിയോജിപ്പ് മദനി തീവ്രവാദം വളർത്തിയെന്ന പുസ്തകത്തിലെ പരാമർശത്തിൽ വസ്തുതയ്ക്ക് നിരക്കാത്ത ഒന്നും പുസ്തകത്തിലില്ലെന്ന് പി ജയരാജൻ രാഷ്ട്രീയ മാറ്റത്തിനൊരുങ്ങി സി പി ഐ എം സഹയാത്രികൻ കാരാട്ട് റസാക്ക് പുതിയ പാർട്ടി രൂപീകരിക്കാൻ ആലോചനയെന്ന് റസാക്ക് കേരള വിഷൻ ന്യൂസിനോട് പി വി അൻവറിനൊപ്പം ചേരാനും നീക്കം മന്ത്രി മുഹമ്മദ് റിയാസ് വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നെന്നും ആരോപണം മാധ്യമപ്രവർത്തകരെ ഇറച്ചിക്കടയ്ക്ക് മുന്നിലെ പട്ടികൾ എന്ന് വിശേഷിപ്പിച്ച സി പി ഐ എം നേതാവ് എൻ എൻ കൃഷ്ണദാസിന്റെ പരാമർശത്തിൽ വിവാദം തുടരുന്നു നല്ല വിമർശനത്തിന് സുന്ദരമായ ഭാഷയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എം പി ഗോവിന്ദൻ കൃഷ്ണദാസിന്റേത് ഒറ്റപ്പെട്ട പരാമർശമെന്ന് എ വിജയരാഘവൻ എം പി ഗോവിന്ദനെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിച്ച് പത്രപ്രവർത്തക യൂണിയൻ പറഞ്ഞത് ഉത്തമ ബോധ്യത്തോടെയെന്ന് എൻ എൻ കൃഷ്ണദാസ് കോഴാരോപണത്തിന് പിന്നാലെ തോമസ് കെ തോമസിനെതിരെ എൻ സി പിയിൽ പടയൊരുക്കും തോമസ് കെ തോമസിനെ പുറത്താക്കണമെന്ന് എ കെ ശശീന്ദ്രൻ വിഭാഗം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെന്ന് ശശീന്ദ്രൻ എൽ ഡി എഫിന്റെ എം എൽ എ മാർ വിൽപ്പന പണ്ടങ്ങളല്ലെന്ന ബിനോയ് വിശ്വം കോഴ വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ച മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന വി ഡി സതീശൻ കർണാടകയിലെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിലിന് 7 വർഷം തടവ് ശിക്ഷ അനധികൃതമായി ഇരുമ്പയിര് കടത്തിയെന്ന കേസിൽ ശിക്ഷ വിധിച്ചത് ബംഗളൂരുവിലെ ജനപ്രതിനിധികളുടെ പ്രത്യേക കോടതി ന്യൂസിലാൻഡിനെതിരായ 2-ാം ടെസ്റ്റിലും ഇന്ത്യക്ക് തോൽവി പൂനെ ടെസ്റ്റിൽ കിവീസിനോട് അടിയറവ് പറഞ്ഞത് 113 റൺസിന് 3 മത്സരങ്ങളുടെ പരമ്പര സ്വന്തമാക്കി കിവീസ് സ്വന്തം മണ്ണിൽ ഇന്ത്യക്ക് പരമ്പര നഷ്ടമാകുന്നത് 12 വർഷത്തിന് ശേഷം